ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ദാ നല്ലൊരു അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചടിയാണ് നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒരു അഞ്ചാറ് വെണ്ടയ്ക്കയും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെണ്ടയ്ക്ക പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പിടി ഇതുപോലെ എടുക്കുമ്പോൾ ഒരു പിടി വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക കഴുകി നന്നായിട്ട് തുടച്ചു വെച്ചിരിക്കുന്നതാണ്, വെള്ളമൊന്നുമില്ലാതെ കഴുകി തുടച്ചു വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് തൈരാണ്. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ കാൽ കപ്പായാലും മതി. പുളി കുറവുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് എടുത്തോളൂ. ഒട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കേണ്ടി വരും, അപ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ മീഡിയം പുളിയുള്ള തൈര് എടുത്തോളൂ, അതാവുമ്പോൾ അരക്കപ്പ് മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കണം. അതിനുശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ വെണ്ടയ്ക്കയുടെ നനവില്ലാതെ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അതാണ് ഞാൻ കഴുകി തുടച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വെണ്ടയ്ക്ക കട്ട് ചെയ്യാം. വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ, മെഴുക്കുരുട്ടി കട്ട് ചെയ്യുന്ന പോലെ അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി തിക്നെസ് കുറച്ച് നമ്മൾ ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. മെഴുക്കുരുട്ടി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി തിക്കായിട്ടാണ് കട്ട് ചെയ്യുക. ഇത് കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഫ്രൈ ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാ വെണ്ടയ്ക്കയും കട്ട് ചെയ്തെടുക്കുക. നനവുണ്ടെങ്കിൽ എണ്ണ പൊട്ടിത്തെറിക്കും, അതുകൊണ്ടാണ് നമ്മൾ നനവില്ലാതെ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക മുഴുവൻ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ ഇതുപോലെ. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, ചെറിയൊരളവിൽ മാത്രം ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂണിൽ താഴെ തന്നെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. വെണ്ടയ്ക്കയിലേക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് പിടിച്ചു വരാനാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്കെല്ലാം പിടിച്ചു വന്നോളും. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. അരപ്പും കൂടി റെഡിയാക്കിയിട്ട് നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ വേഗം തന്നെ കറിയുടെ പരിപാടി കഴിയും. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പച്ചടിയാണ് കേട്ടോ വെണ്ടയ്ക്ക പച്ചടി. അപ്പോൾ ഞാൻ ഇനി അരപ്പിനുള്ള കാര്യങ്ങൾ പറയാം. വെണ്ടയ്ക്ക മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് കാൽ ടീസ്പൂൺ മതി. ചെറിയ അളവിലല്ലേ നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ മതി എന്ന് പറഞ്ഞത്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുവിധം നന്നായി ഒരു മുക്കാൽ ഭാഗം അരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ ഒരുവിധം നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക. ഇനി ഒരുപാട് അരഞ്ഞു വരണ്ട, ചെറുതായിട്ടൊന്ന് കറങ്ങി കിട്ടിയാൽ മതി. ഒന്ന് കടുകൊക്കെ ഒന്ന് രണ്ടായി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് ഇതാ ചെറുതായിട്ട് കട്ടായ ഒന്നുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ വെച്ചതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് തേങ്ങയുടെ കൂടെ അരക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ടത്. നമുക്ക് തേങ്ങയുടെ കൂടെ അരക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ അരക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോരുത്, കരിഞ്ഞു പോകുന്നതിന് തൊട്ട് മുന്നേയുള്ള പാകത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഇതൊന്ന് ഇളക്കി ഫ്രൈ ചെയ്യാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വല്ലാതെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല, ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ, ഈ ഒരു കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണ മാറ്റണ്ട, വെണ്ടയ്ക്ക മാത്രം മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള ഈ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടി പൊട്ടി വരട്ടെ. കടുകും ഉലുവയും പൊട്ടുന്ന സമയത്ത് നമുക്ക് ഒരു 4-5 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് ചേർക്കാനാണ് നമുക്ക്. അപ്പോൾ ഞാൻ എന്താ ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത ഉള്ളിയുടെ അളവാണ്, ഒരു പിടി എന്ന് പറയാൻ നിറച്ചില്ല, കുറച്ചേ ഉള്ളൂ. ഈ ഉള്ളിയും കൂടി ചേർക്കുക.
ഇനി ഉള്ളി ഒന്ന് കുക്കായി കളർ മാറി തുടങ്ങണം. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർക്കണം. ഇതെല്ലാം ഒന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കുക്കാവട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി, നമ്മുടെ കറിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അരപ്പിൻ്റെ ആ ജീരകത്തിൻ്റെയും കടുകിൻ്റെയും ഒക്കെ റോ ടേസ്റ്റ് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയിൽ മാത്രമേ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് നമുക്ക് ഈ അരപ്പിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പച്ചടി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ തൈര് ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കുക. മിക്സിയിൽ അടിച്ചെടുക്കരുത്, ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഒരു ഒരു മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ജീരകത്തിൻ്റെയും കടുകിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് റെഡി ആയി കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് തൈര് ചേർക്കാം. നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര്, തൈര് ആദ്യം ചെറിയ അളവിൽ ചേർക്കുക. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് ഉടനെ ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി തൈര് ചേർക്കേണ്ടി വരും. അപ്പോൾ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് തൈര് ചേർത്ത് കൊടുക്കാം ചെറിയൊരളവിൽ. ഒരുപാട് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല, അധികം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല ഈ ഒരു പച്ചടിക്ക്. നമുക്ക് ഇലയിൽ സദ്യയുടെ സൈഡിൽ വിളമ്പാൻ പറ്റുന്ന പാകത്തിലുള്ള കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ തൈര് ശ്രദ്ധിച്ച് ഒഴിക്കാന്ന് പറയുന്നത്. ഒരുപാട് തൈര് ആദ്യമേ തന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല, അതുപോലെ തന്നെ തൈര് ചൂടാവാനും പാടില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാം ചേർത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ, വളരെ ഈസി അല്ലേ. നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് കറിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഒരു അഞ്ചാറ് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.